ഹായ് വെൽക്കം ഓൾ ടു ലെച്ചു സെജ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചു സെജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തെ കുറിച്ചിട്ടാണ് ഇത് എൽ ജി എസ്കാർക്ക് മാത്രമല്ല ടെൻത് മെയിൻസിനും ഡിഗ്രി മെയിൻസിനും പ്രിലിംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതായത് പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണതായ കേരള നവോത്ഥാനം അപ്പം ഈ കേരള നവോത്ഥാനത്തിൽ ചില നവോത്ഥാന നായകന്മാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരാണ് അതാണ് ചാവറ അച്ഛൻ കുര്യാക്കോ സേലിയാസ് ചാവറ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ അക്കമ്മ ചെറിയാൻ പണ്ഡിറ്റ് കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ കുമാരഗുരുദേവൻ ഗുരുദേവൻ ഇവരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം പഠിച്ചിരിക്കേണ്ട നവോത്ഥാന നായകരാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറയച്ചനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിതാ ചാവറയച്ചനെ കുറിച്ച് എന്തെല്ലാം ചോദിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പോകാം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ജീവിത കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൈനഗരി ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജനനം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അറിയപ്പെടുന്നതാണ് കേരള സാക്ഷരതയുടെ പിതാവ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരളത്തിൽ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവരുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പള്ളിയോടും കൂടി കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ ഒരു സ്ഥലം അതാണ് പള്ളിക്കൂടം അങ്ങനെ പള്ളിക്കൂടം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ ആവിഷ്കരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അതുപോലെ തന്നെ ദൈവദാസൻ എന്നറിയപ്പെടുന്ന പുരോഹിതനുമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ അതുപോലെ കേരളത്തിലെ ആദ്യ വികാരി ജനറൽ എന്നറിയപ്പെടുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇദ്ദേഹത്തെ സാധാരണ വിളിക്കാറ് ചാവറയച്ചൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇത്രയും പറഞ്ഞതിൽ വളരെ ആയിട്ട് ഇമ്പോർട്ടന്റായിട്ട് ഓർത്തുവെക്കേണ്ടതാണ് കേരളത്തിൽ പള്ളിക്കൂടം ആരംഭിച്ചത് പള്ളിക്കൂടം എന്ന സമ്പ്രദായം തുടങ്ങി വെച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ തുടങ്ങി വെച്ച മറ്റൊരു സമ്പ്രദായമാണ് പിടിയേരി സമ്പ്രദായം പിടിയേരി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടില് ആഹാരം ചോറ് വയ്ക്കുന്ന സമയത്ത് ഒരു പിടി അരി മാറ്റി വയ്ക്കുക ഈ മാറ്റിവെച്ച ഒരു പിടി അരി എല്ലാ ദിവസവും ചോറ് വയ്ക്കുന്ന സമയത്ത് ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കുക ഈ അരി ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ കൊണ്ടു പള്ളിയിൽ കൊണ്ടുചെല്ലുന്ന സമയത്ത് പാവങ്ങൾക്കോ അതുപോലെ തന്നെ പള്ളിക്കൂടത്തിലെ കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതിനോ ഈ ഒരു പിടി അരി ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാ ദിവസവും ഓരോ വീട്ടിൽ നിന്നും ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കുക എന്നുള്ള സമ്പ്രദായമാണ് പിടിയരി സമ്പ്രദായം ഓക്കെ അപ്പോൾ പള്ളിക്കൂടം അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം ഇത് രണ്ടും കേരളത്തിൽ ആവിഷ്കരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇദ്ദേഹം ആവിഷ്കരിച്ച മറ്റൊരു സമ്പ്രദായമാണ് നൂറ്റിക്കഞ്ച് പദ്ധതി നൂറ്റിക്കഞ്ച് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം പള്ളിക്ക് നൽകുക ഓരോരുത്തരുടെയും വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം പള്ളിക്ക് നൽകുന്നതിലൂടെ ആ വരുമാനം പള്ളി കഷ്ടത അനുഭവിക്കുന്നവർക്ക് പള്ളി അത് കൊടുക്കുന്നു അല്ലെങ്കിൽ പള്ളിയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഇതിനൊക്കെ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു നൂറ്റിക്കഞ്ച് പദ്ധതി അതുപോലെ അദ്ദേഹം ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതിയാണ് കെട്ടു തെങ്ങ് പദ്ധതി കെട്ടു തെങ്ങ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തേങ്ങ ഇടുന്ന സമയത്ത് ഒരു തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങ തേങ്ങയില്ലാത്തവർ ഒരു തേങ്ങയുടെ വിലയോ പള്ളിയിലേക്ക് നൽകുക ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കെട്ട് തെങ്ങ് പദ്ധതി ഇത്രയും പദ്ധതികൾ ആവിഷ്കരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പള്ളിക്കൂടം പിടിയേരി സമ്പ്രദായം നൂറ്റിക്കഞ്ച് പദ്ധതി അതുപോലെ തന്നെ കെട്ടു തെങ്ങ് പദ്ധതി ഈ നാല് പദ്ധതികൾ ഓർത്തുവെക്കുക ഏലിയാസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആവിഷ്കരിച്ച പദ്ധതികളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിപ്ലവമാണ് വാഴത്തട വിപ്ലവം വാഴത്തട വിപ്ലവം എന്ന് പറഞ്ഞാൽ അച്ചടിയുമായി ബന്ധപ്പെട്ട് കുര്യാക്കോസ് ഏലിയാസ് ചാവറ നടത്തിയ വിപ്ലവമാണ് വാഴത്തട വിപ്ലവം പി എസ് ഇമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് വാഴത്തട വിപ്ലവം അതുപോലെ തന്നെ കേരളത്തിൽ ഒരു സെമിനാരി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഓക്കെ കേരളത്തിൽ സെമിനാരി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ദെൻ കേരളത്തിൽ ആദ്യമായി തദ്ദേശീയമായിട്ട് ഒരു സി എം ഐ എന്ന് പറയുന്ന സി എം ഐ നമുക്കറിയാം കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അതാണ് സി എം ഐ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സന്യാസി സഭയ്ക്ക് രൂപം കൊടുത്തതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഓക്കെ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്ലേറ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സന്യാസി സഭയ്ക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ കേരളത്തിൽ സി ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം ഐ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ കോൺക്രിഗേഷൻ ആരംഭിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കോൺഗ്രഗേഷൻ ആണെന്ന് എന്ന് പറയുന്നത് സി എം സി കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ കോൺഗ്രിഗേഷൻ ഫോർ മദേഴ്സ് ഓഫ് കാർമൽ എന്നുള്ളതാണ് സി എം സി സി എം സി കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് ക്രിസ്ത്യൻ സന്യാസി സഭയായ സി എം ഐയും എയ്റ്റീൻ സിക്സ്റ്റി സിക്സിൽ സി എം സിയും കേരളത്തിൽ ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അതുപോലെ തന്നെ കേരളത്തിൽ കത്തോലിക്ക സ്കൂളുകൾക്ക് കത്തോലിക്ക അതായത് സംസ്കൃതം കത്തോലിക്ക സ്കൂളുകളിൽ ആരംഭിച്ച വ്യക്തിയും കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അല്ലെ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂളുകളായിരുന്നു കൂനമ്മാവും മാന്നാനവും ഓക്കെ കൂനമ്മാവ് മാന്നാനം കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ എന്നറിയപ്പെടുന്നത് കൂനമ്മാവും അതുപോലെ തന്നെ കോട്ടയം മാന്നാനവുമാണ് കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂള് ഇതിന് തുടക്കം കുറിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയമായ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആരംഭിച്ച പ്രിന്റിംഗ് പ്രസ് ആണ് സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ് ഇദ്ദേഹം സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത് കോട്ടയം മാന്നാനത്താണ് സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയമായ പ്രിന്റിംഗ് പ്രസ് ഏതെന്നാണ് ക്വസ്റ്റിനെങ്കിൽ അത് സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ് ആരാരംഭിച്ചത് ആദ്യം പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ജ്ഞാന പീയൂഷം സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും പബ്ലിഷ് ചെയ്ത ആദ്യത്തെ മലയാളം ന്യൂസ് പേപ്പറാണ് ഏത് ദീപിക നസ്രാണി ദീപിക എന്നാണ് അറിയപ്പെട്ടിരുന്നത് നസ്രാണി ദീപിക നസ്രാണി ദീപിക പബ്ലിഷ് ചെയ്യുന്ന എയ്റ്റീൻ സെവൻറ്റി സെവനിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇന്നും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഓൾഡസ്റ്റ് ഡെയിലി എന്നറിയപ്പെടുന്നതാണേത് ദീപിക അല്ലെ നസ്രാണി ദീപികയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് നിധിരിക്കൽ മാണിക്കത്തനാർ അപ്പൊ നസ്രാണി ദീപികയാണ് സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസിൽ നിന്നും പബ്ലിഷ് ചെയ്ത ആദ്യത്തെ മലയാളം പത്രം എന്ന് പറയുന്നത് ഇന്നും പ്രവർത്തനം തുടരുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന മലയാളം പത്രം എന്ന് പറയുന്നത് ദീപികയാണ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച മലയാള പത്രവും ദീപികയാണ് നിധീരിക്കൽ മാണിക്കത്തനാരാണ് നസ്രാണി ദീപികയുടെ പത്രാധിപർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സീറോ മലബാർ സഭയുടെ വികാരി ജനറലായ വ്യക്തിയാണ് കേരളത്തിൽ നിന്നും ആദ്യത്തെ വികാരി ജനറലായ ആയ വ്യക്തിമാരായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് അല്ലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും അതുപോലെ തന്നെ അൽഫോൺ സമ്മയെയുമാണ് ഈ സെയിം വർഷം വാഴ്ത്തപ്പെട്ടവരായി കേരളത്തിൽ നിന്നും പ്രഖ്യാപിച്ചത് ആയി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും അതോടൊപ്പം സിസ്റ്റർ യുഫ്രേഷ്യാസിയമ്മ ഏവുപ്രാസിയമ്മയെയും അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് അൽഫോൺസെ അമ്മയെയും അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ ചാവറയച്ചൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ഇവിടെ ഞാനിപ്പോ കുറച്ച് വർഷങ്ങൾ പറഞ്ഞു ഈ വർഷങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കണം നമുക്കറിയാം എയ്റ്റീൻ തേർട്ടി വൺ അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് സി എം ഐ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി സഭയായ സി എം ഐ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം സി ആദ്യത്തെ കന്യാസ്ത്രീ മഠം കേരളത്തിൽ ആരംഭിക്കുന്നത് പിന്നെ ഓർത്തു ഓർത്തുവെക്കുന്നത് ഈ മൂന്ന് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പ്രത്യക്ഷപ്പെട്ടു ഓക്കെ ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ വളരെ പ്രധാനപ്പെട്ടമായ കുറച്ച് ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് പി എസ് ചില വർഷങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഒരു ബുക്കിന്റെ പേര് തന്നിട്ട് ഈ ബുക്ക് ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ നോക്കാം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആത്മാനുതാപം നളാഗമം മാനാനം നളാഗമം കൂനമ്മാവ് മഠം മരണപർവം മരണവീട്ടിൽ പാടുവാനുള്ള പാന അനസ്താസിയുടെ രക്തസാക്ഷിത്വം സല്ലാപങ്ങൾ നാൽപ്പത് മണിയുടെ ക്രമം ഇത് ഞാൻ ഒരു പത്ത് ബുക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട പത്ത് ബുക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പത്ത് ബുക്കെങ്കിലും പഠിച്ചു പോയത് എല്ലാ ധാരാളം ബുക്കുകൾ ഇത് എഴുതിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഈ പത്ത് ബുക്കങ്ങളും നിങ്ങൾ നോക്കിപ്പോയേ പറ്റുകയുള്ളൂ ഇതിൽ നമ്മളോട് ആത്മാനുതാപൊക്കെ ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും ഏതൊക്കെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അവരുടെ ഏതൊക്കെ വർക്കിനെ പറ്റിയാണ് ചോദിച്ചത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്താലേ പറ്റുള്ളൂ